നമുക്ക് ബീഫ് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പരിപാടി ചെയ്യാൻ തുടങ്ങാവേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. ബീഫിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന 1/2 കിലോ ബീഫാണ്. ചിലപ്പോൾ ഇതൊരു 600 ഗ്രാം ഒക്കെ കാണുമായിരിക്കും, കാരണം 1 കിലോ ബീഫ് മേടിച്ചതിൽ നിന്ന് ഹാഫാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 പേർക്കുള്ള ബിരിയാണി മാത്രമേ റെഡിയാക്കി എടുക്കുന്നുള്ളൂ. നമ്മളിവിടെ 2 പേരല്ലേ ഉള്ളൂ, അപ്പോൾ അത്രേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ 2 ഗ്ലാസ് അരിക്കുള്ള ബീഫാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് 1/2 കിലോ ബീഫേ. നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാനിത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതാണ്. അപ്പം എൻ്റെ ബീഫിൻ്റെ അളവെന്ന് പറയുന്നത് ഇത്രയൊക്കെയുണ്ട്. ഞാനിത് കടയിൽ നിന്ന് ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് മേടിച്ചതാണ്, അവിടെ തന്നെ കട്ട് ചെയ്ത് തന്നെ കേട്ടോ. പിന്നെ എനിക്കിത് ഒത്തിരി വലിയ വീതിയിലോ നീളത്തിലോ ഒന്നും എടുക്കുന്ന എനിക്കിഷ്ടമല്ല. എനിക്ക് ഇങ്ങനെ മാത്രം കിടക്കുന്നതാണ് ബീഫ് എപ്പോഴും ഇഷ്ടം. പിന്നെ വെന്ത് കിട്ടാനും ഒക്കെ എളുപ്പം ഇതാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ മാറ്റങ്ങൾ വരുത്തിക്കോളൂ. അപ്പം ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാനൊരു 1/2 ടീസ്പൂണ് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നല്ല വലിയ സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ചിലരൊന്നും ബിരിയാണിയിൽ ഇടാറില്ല, പക്ഷേ എനിക്ക് കറിവേപ്പിലയുടെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യം ഇല്ലയെന്ന് തോന്നും, കാരണം ബീഫ് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. പക്ഷേ ഇച്ചിരി നമുക്ക് ബിരിയാണിക്ക് ഇച്ചിരി ഗ്രേവിയൊക്കെ വേണം, അപ്പോൾ അതിനും വേണ്ടിയിട്ടും. പിന്നെ നമ്മൾക്കൊരു മുൻകരുതൽ പോലെ ചില സമയത്ത് ഇത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വേവ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. നമ്മൾ മേടിക്കുന്ന ഓരോ ബീഫിൻ്റെയും നമ്മുടെ കുക്കറിൻ്റെ ഒക്കെ അനുസരിച്ചിരിക്കും നമ്മളുടെ ബീഫിൻ്റെ വേവ് എന്ന് പറയുന്നത്. എനിക്ക് ബീഫിൻ്റെ ഓരോ ബീഫിനും ഓരോ വേവാണ്. അപ്പോൾ എനിക്ക് ചില ബീഫിനെയൊക്കെ ഒരു 12 വിസിൽ വരെ വേണ്ടി വരും, ചില ബീഫിനെയൊക്കെ 8-10 വിസിൽ വേണ്ടി വരും. അപ്പോൾ എന്തായാലും എനിക്ക് 5 വിസിലിന് മുകളിൽ വേണ്ടി വരും വെന്ത് കിട്ടാനായിട്ട്. നന്നായിട്ട് വേണം വേവിച്ച് നമ്മളിത് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിത് എന്തായാലും ഒരു 5 തൊട്ട് 8 വരെയുള്ള വിസിൽ വരെ അടുപ്പിച്ചിട്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അപ്പം നമുക്കിതൊരു നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് വെക്കാവേ. അപ്പം ഞാനിതൊരു എന്തായാലും 5 മുതൽ 8 വരെയുള്ള വിസിൽ അടിച്ചതിന് ശേഷം മാത്രമേ തുറന്ന് നോക്കുകയുള്ളൂ. തുറന്ന് നോക്കി വെന്തതിന് ശേഷം കാണിച്ചു തരാവേ. അപ്പം നമുക്ക് ആ സമയത്ത് വേറെ കുറച്ച് പരിപാടികൾ ചെയ്ത് വെക്കാനുണ്ട്. ഓക്കെ, ഇതേ നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് കേട്ടോ. ഞാനൊരു 10 വിസിലടുപ്പിച്ച്, 8 വിസിലായപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ വെന്താ കൊള്ളാൻ തോന്നിയുണ്ട്. ഞാനൊരു 10 വിസിലടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ നമ്മുടെ ബീഫ് ഇങ്ങനെ വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് ഉടനെടുത്ത് കഴിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ ഇനി നമ്മളിത് ജസ്റ്റ് മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കും, അപ്പോൾ വേഗം. പിന്നെ ഞാൻ അങ്ങനെ റിയലായിട്ട് ശരിക്കും ഇങ്ങനെ ദമ്മിട്ട് വെക്കുന്നില്ല, പക്ഷേ ആ ഒരു രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോഴും ഇതൊന്ന് ആ ചൂടിലൊക്കെ ഇരുന്നിട്ടൊന്ന് വേഗം. അപ്പം എല്ലാം കൊണ്ടും ഇത് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും മതി. ഇത് ഓൾറെഡി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇത് മാറ്റി വെക്കാൻ വേണ്ടിട്ട് നമ്മൾക്ക് ഇനിയും മസാല റെഡിയാക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മളുടെ കാഷ്യൂ നട്ട്സും കിസ്മിസും ഒക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല ബിരിയാണിയുടെ ഒരു നല്ല ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ഒഴിച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് വേറെ ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ എനിക്ക് വെളിച്ചെണ്ണ എപ്പോഴും ഇഷ്ടം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം വറുക്കാനായിട്ടുള്ള വറുത്തെടുക്കണം, സവാളയൊക്കെ വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്രയും വേണ്ടിയിട്ട് തന്നെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുള്ള അനുസരിച്ച് എത്ര വെള്ളം ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ചെറിയ കവറേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ഫ്ലെയിമിൽ കേട്ടോ. നെക്സ്റ്റ് കുറച്ച് കിസ്മിസ് റെഡിയായിട്ടുണ്ട്, പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സവാള നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്താണ് വറുത്തെടുക്കാം. രണ്ടായിട്ടാണ് വറുത്തെടുക്കുന്നത്, 2 ബാച്ചായിട്ട്. നല്ല ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഫ്ലെയിം കുറച്ചിട്ട് മാറ്റാം പാത്രത്തിലേക്ക്. സവാള കംപ്ലീറ്റ് വറുത്തെടുത്ത ശേഷം ഞാൻ ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതേ ഞാനൊരു 3 അത്യാവശ്യം വലിപ്പമുള്ള സവാള നന്നായിട്ടൊന്ന് നീളത്തിൽ കട്ട് ചെയ്ത് അരിഞ്ഞെടുത്തിട്ട് ഉണ്ട്. ഇനിയിപ്പോൾ ഇത് വഴറ്റിയെടുക്കാം.
സവാള കൂടുതലൊന്നും അല്ല കേട്ടോ, ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ്. അത്യാവശ്യം നമുക്ക് നല്ല മസാല ഗ്രേവി വേണം ബിരിയാണിക്ക്, അതിന് വേണ്ടിയിട്ടാണ് ഇത്ര എടുത്തേക്കുന്നത്. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, ബീഫ് ഉപ്പിട്ടാണ് വേവിച്ചെങ്കിലും ഇതിന് അത്യാവശ്യം ഉപ്പ് വേണം. ബീഫിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ബാക്കി ഇതിലിട്ട് കൊടുക്കണേ. നന്നായിട്ടൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ടാണ് ഉപ്പ് ചേർത്തത്. എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാ വീടിലും പറയുന്നതാണ്. ഇപ്പം ഏകദേശം ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു കൂടം വെളുത്തുള്ളിയും ചതച്ചെടുത്തതും പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ചതച്ചെടുത്തതുമാണ്. ഇത് രണ്ടും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. സവാള നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം, അര ടീസ്പൂൺ ഗരം മസാല, കാൽ ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഒന്നര ടീസ്പൂൺ മുളക് പൊടി, ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഫൈനലായിട്ട് ഒരു ടീസ്പൂൺ മീറ്റ് മസാല കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇനി നെക്സ്റ്റ് ചേർക്കാൻ പോകുന്നത് നല്ലോണം പഴുത്തൊരു തക്കാളി നീളത്തിൽ അരിഞ്ഞെടുത്താണ്. തിളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴാണ് പെർഫെക്റ്റ് ടേസ്റ്റ് വരിക. നമ്മുടെ മസാല നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് ഒരു കൈപ്പിടി നമ്മൾ സവാള വറുത്ത് വെച്ചില്ലേ, ഇതാണ്. ഇത് നല്ല അടിപൊളി ഒരു ടേസ്റ്റ് തരും. മിക്സ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഒരു രണ്ട് സ്പൂണ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്, നല്ല കട്ട തൈരാണ്. രണ്ട് സ്പൂണ് മതി കേട്ടോ. പിന്നെ കൂടുതൽ വേണേൽ നാരങ്ങ ചേർത്ത് കൊടുക്കാം പുളിക്ക് വേണ്ടിയിട്ട്. നെക്സ്റ്റ് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഫുള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ വറ്റി വെന്ത് വരട്ടെ. വെന്തിരിക്കുകയാണ് ഓൾറെഡി, എന്നാലും നന്നായിട്ടൊന്ന് ഇത് ഈവനായിട്ട് എല്ലായിടം ഒന്ന് മസാല പിടിക്കട്ടെ. നമ്മുടെ ഇറച്ചി അവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ചോറിൻ്റെ പരിപാടിയാണ്. അതിനൊരു പാത്രം വെച്ചിട്ടുണ്ട്, ഒരു കടായി വെച്ചിട്ട് ഒരു രണ്ട് മുതൽ മൂന്ന് വരെ കൊഴിക്കാൻ നെയ്യ്, ഇച്ചിരി നെയ്യൊക്കെ വേണം ബിരിയാണിയിൽ. അപ്പോഴാണ് നമ്മൾ എന്നൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാനായിട്ട് നെയ്യ് ഇട്ട് കൊടുക്കണം. നെയ്യാണ് ടേസ്റ്റ് ബിരിയാണിയുടെ. ഒരുപാട് കൂടിയാലും മത്ത് പിടിക്കും കേട്ടോ, ഒരുപാട് കൂടാൻ നോക്കണം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായ സമയത്ത് ഇതാ ഇതുപോലെ നമ്മുടെ ഗരം മസാലയ്ക്കകത്തിരുന്ന കമ്പും കോലുമൊക്കെ ഇല്ലേ, അതാണ് ഏലക്കായും തക്കോലും പട്ടയെല്ലാം ഉണ്ട്. എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം, ആ എണ്ണയിൽ കടന്നൊന്ന് വഴണ്ട് വരട്ടെ. ഫ്ലെയിം കുറച്ച് വയ്ക്കണേ. ഇതൊന്ന് ജസ്റ്റ് വഴണ്ട് കഴിയുമ്പോൾ ഞാൻ ഒരു കാൽ ഭാഗം മാത്രം സവാള നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഒരുപാടങ്ങ് വഴരണ്ട, എന്നാൽ ഒരു രണ്ട് മിനിറ്റ് ഇതിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത്
വെച്ചിട്ട് അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 ഗ്ലാസിന് 1.5 to 1.75 ഗ്ലാസ് വെള്ളം വരെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കൈമ റൈസ് എടുത്തിരിക്കുന്നത്, അപ്പോൾ നിങ്ങളുടെ അരിയുടെ അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇത് മൊത്തം 3.5 ഗ്ലാസ് വെള്ളമുണ്ട്. 1.75 തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, 1 ഗ്ലാസ് അരിക്ക്. അപ്പോൾ ഇത് ഫുൾ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഈ സമയത്ത് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വെള്ളത്തിൻ്റെ ടേസ്റ്റ് നോക്കണം, ഉപ്പുണ്ടോ ഇല്ലയോ എന്ന് കേട്ടോ. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് കൊടുത്തിട്ട് 1/2 മുറി ലെമൺ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഫുൾ ഒഴിച്ച് കൊടുക്കേണ്ട, ഒരു അതിൻ്റെ ഒരു പകുതിയോളം നീര് ഒഴിച്ച് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ വെള്ളം അങ്ങ് വറ്റിപ്പോകല്. പിന്നെ അതേ അരി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 2 ഗ്ലാസ് അരിയാണ്. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് 20 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ട് ഊറ്റിയെടുത്ത അരിയാണ്. അപ്പോൾ ഇതിട്ട് കൊടുക്കാം. അരിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതേ 1 teaspoon നെയ്യ് കൂടെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ നെയ്യും ലെമണും ഒക്കെ ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ നമ്മൾ നല്ലൊരു ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ അടച്ചു കൊടുക്കണം. ഞാൻ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുന്ന ക്ലോത്താണ് ഇത്, കണ്ടാൽ അറിയാമല്ലോ അതിൽ പാട് കണ്ടോ, അടപ്പ് വെക്കുന്നതിൻ്റെ. എന്നിട്ട് ഇതുപോലെ അടച്ച് വെക്കുക. 4 സൈഡിൽ നിന്നും ഇങ്ങനെ മാറ്റി വയ്ക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. കറക്റ്റ് 5 മിനിറ്റ് കഴിയുമ്പോൾ തുറക്കുക. എന്നിട്ടൊന്ന് ഇളക്കി ഒന്ന് വയ്ക്കുക. വീണ്ടും അതേപോലെ പൊത്തി വെച്ചിട്ട് അടച്ച് ഇതുപോലെ വയ്ക്കുക. അത് കഴിഞ്ഞ് 1-5 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്ക് ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിരിക്കും. ടോട്ടൽ 10 മിനിറ്റാണ് വേവാൻ വേണ്ടത് കേട്ടോ. നമ്മുടെ ബീഫ് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് നല്ല സെറ്റായിരിപ്പുണ്ട്. അപ്പം ഞാൻ ഇതേ ഫൈനലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ മുകളിൽ തൂവിയിട്ട് അടച്ച് വയ്ക്കുകയാണ്. ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പം നമുക്ക് ചോറായിട്ട് മിക്സ് ചെയ്യാവേ. ഫ്ലെയിം ഓഫ് ചെയ്തു തരും കേട്ടോ. ഇതാ നമ്മുടെ ചോറ് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്കിത് ദം പോലെ ഇടാൻ, ഞാൻ പറഞ്ഞില്ല ഞാൻ അങ്ങനെ ദമ്മായിട്ട് ഇടുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ പാത്രത്തിൽ കൊള്ളാത്തതുകൊണ്ട് കുക്കറിനകത്തോട്ടാണ് ഇടുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ കുക്കർ എടുത്തിട്ട് 1/2 teaspoonനോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ, ഓപ്ഷനിലാണ്. ഇഷ്ടമുണ്ടോ ചെയ്താൽ മതി. ഇനി അതിന് മുകളിലായിട്ട് ചോറിട്ട് കൊടുക്കുകയാണ്. അതിന് മുകളിൽ കുറച്ച് ഉള്ളി വറുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫ് ഇത് തേങ്ങാപ്പാലിൽ ഇച്ചിരി മഞ്ഞപ്പൊടി കലക്കിയെടുത്താണ്. എന്തിനാന്ന് വെച്ചാൽ ഇച്ചിരി കളറും മണവും ഒക്കെ കിട്ടാനായിട്ടാണ്. നല്ലൊരു പെർഫെക്റ്റ് ടേസ്റ്റും കിട്ടും, കാരണം മഞ്ഞപ്പൊടിയും പാലും ആയതുകൊണ്ട്. തേങ്ങാപ്പാലായിട്ട് നിങ്ങൾക്ക് വേണേൽ പശുപാലെടുക്കാം. ഇനി ഇതുപോലെ ബാക്കി ചോറ് ഇറച്ചി ഇങ്ങനെ കൂട്ട് ഇതെല്ലാം ഇട്ടിട്ട് ഞാൻ കാണിക്കാവേ. കഴിഞ്ഞു. ഇനി നമ്മൾക്ക് 2 അല്ലെങ്കിൽ 3 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ട് കുക്കർ ഒന്ന് അടച്ച് വെക്കണം. വിസിലിടരുത് കേട്ടോ, വിസിലിടാതെ അടച്ച് വെക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അങ്ങനെ വിസിലിട്ടിട്ട് വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് മാത്രം കേട്ടോ. അപ്പോൾ എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണേ. അപ്പോൾ അതേ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ അടിപൊളി ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് പ്ലേറ്റിൽ വിളമ്പിയിട്ട് കാണിച്ചു തരണ്ട്. അപ്പോൾ ഞാൻ പ്ലേറ്റ് വിളമ്പിയിട്ട് കൊണ്ടുവരാവേ. അപ്പോൾ ഇതേ നമ്മുടെ ചോറ് ബിരിയാണി, ചോറ് ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടതേ. നമ്മുടെ വെള്ള ചമ്മന്തിയും സാലഡും പിന്നെ നാരങ്ങ അച്ചാറും പപ്പടും എല്ലാം ആയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.